അവസരങ്ങൾ തുറക്കുന്നത് അത് കാത്തിരിക്കുന്നവൻ്റെ മുമ്പിലല്ല, മറിച്ച് അത് അന്വേഷിച്ച് ഇറങ്ങുന്നവൻ്റെ മുന്നിലാണ്. വിശ്വാസത്തിൻ്റെ അടുപ്പവും ബഹുമാനത്തിൻ്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത്. തുറന്ന പുസ്തകം പോലെ ആരുടെയും മുന്നിൽ പെരുമാറരുത്. അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കമില്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും. താരങ്ങളില്ലെങ്കിൽ ആകാശത്തിനെന്ത് ഭംഗി, ഓർമ്മകളില്ലെങ്കിൽ ജീവിതത്തിനെന്ത് സുഖം. എടുത്തു പറയാൻ ഗുണങ്ങളോ നേട്ടങ്ങളോ ഇല്ലാത്തത് കൊണ്ടാകാം പലരും നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. മടുത്തു എന്ന് ആരും തുറന്നു പറയില്ല, ചില സൂചനകൾ തരും. മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. പ്രതീക്ഷയാണ് ജീവിതം, സ്നേഹമാണ് ബന്ധം, പ്രാർത്ഥനയാണ് സമാധാനം. ഓർക്കുക, നമ്മുടെ പിന്നാലെ കൂടുന്നവരെല്ലാം എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരാവണമെന്നില്ല. തെറ്റുപറ്റാത്തവരായി ആരുമില്ല. സജ്ജനങ്ങൾക്ക് പോലും തെറ്റുപറ്റാം. സജ്ജനങ്ങൾ എന്ന് നാം അവരെ വിളിക്കുന്നത് അവർക്ക് തെറ്റുപറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് സ്വന്തം തെറ്റുകൾ കണ്ടെത്താനും അവ മറച്ചു വയ്ക്കാതെ തിരുത്താനും അവർ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അച്ഛൻ്റെ തേഞ്ഞ ചെരുപ്പിന് നാവുണ്ടെങ്കിൽ പറഞ്ഞു തരുമായിരുന്നു നമുക്ക് വേണ്ടി നിൽക്കാതെ നടന്ന വഴികൾ. പരസ്പരം മനസ്സ് തുറന്നുള്ള സംസാരങ്ങളാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ശക്തമായ അടിത്തറ. മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ്. ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ്.